കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച. പടന്നക്കാട് ഉഴിഞ്ഞപ്പളപ്പിലാണ് സംഭവം. പുലർച്ചെ 2:30 സംഭവം. മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയത്. അടുക്കള ഭാഗത്തെ കതക് തുറന്നാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്. നാട്ടുകാരുടെ തിരച്ചിലിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പശുവിനെ കറന്നിട്ട് കുടച്ച് ഇവിടെ പാല് വണ്ടിച്ച് മുന്നേ കാണുന്നില്ല. 2-3 വിളിൽ സംഭവം നടന്നു. കുഞ്ഞി അവിടെ പോയിട്ട് വീട്ടിൽ നിന്ന് വെല്ലടിച്ചു. വെല്ലാക്കിട്ടാകുമ്പോ അവര് വീട്ടുകാര് അറിഞ്ഞിട്ട് വന്നു. പിന്നെ അവര് കുഞ്ഞി ഫോൺ നമ്പറെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവര് ഇവിടേക്ക് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ആള് ഉള്ളില് പട്ടാ കാണണ. അനൂപ് നീലേശ്വരം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഈ രാവിലെ കുട്ടി ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ആരും ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത്. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ 10 വയസ്സുകാരിയെ 5-ാം ക്ലാസ്സിലേക്ക് പോകേണ്ട വിദ്യാർത്ഥിനിയാണ് തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ 2:30 കൂടിയാണ് സംഭവം. കുട്ടി വല്യച്ഛന്റെ കൂടെയാണ് കിടന്നുറങ്ങിയത്. അതേസമയം മുത്തച്ഛൻ പതിവ് പോലെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ കുട്ടിയെ ഇവിടെ കാണാനില്ല. അതോടുകൂടി കുടുംബമാകെ ഭയചകിതരായ ഒരു അവസ്ഥയിലേക്ക് എത്തി. നാട്ടുകാരും വിവരം അറിഞ്ഞു. എല്ലാവരെയും, വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. പിന്നീട് പരിശോധന നടത്തുന്നതിനിടയിൽ 500 മീറ്റർ അകലെ വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെ പള്ളിക്ക് സമീപത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കുട്ടിയെ ഉപേക്ഷിച്ചതായി, ഈ തട്ടിക്കൊണ്ടുപോയാൽ ഉപേക്ഷിച്ചതായി മനസ്സിലാക്കുന്നത്. കുട്ടി തൊട്ടടുത്തുള്ള വീട്ടിൽ പോവുകയും അവിടെയുള്ള വീട്ടിൽ ഇന്ന വീട്ടിലെ കുട്ടിയാണ് താനെന്ന് പറയുകയും ചെയ്തപ്പോൾ അവർ ഫോൺ വിളിക്കുകയും, ഈ സമയത്ത് അവിടെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഏറെ വിഷമത്തോടുകൂടി. ആ സമയത്ത് ഫോൺ വിളിച്ച് ഈ വീട്ടുകാർ ഈ കുട്ടിയുടെ ആളുകളെ ബന്ധപ്പെട്ടു. അങ്ങനെ കുട്ടിയെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ട് കുട്ടിയുടെ ചെവിയിൽ നിന്നുള്ള പിന്നെ കുട്ടിയുടെ കാതിൽ ആഭരണം മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അല്പം കുട്ടിക്ക് ചെവിക്ക് പരിക്കേറ്റതായി പറയുന്നു. ശക്തമായ അന്വേഷണമാണ് കാഞ്ഞങ്ങാട് DBSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ നടത്തുന്നത്. ഫോറൻസിക് സ്ക്വാഡ് വന്നു, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. 100 ആളുകളാണ് പ്രദേശത്ത് ഒഴിഞ്ഞുളപ്പിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തടിച്ചുകൂടിയിരിക്കുന്നത്. കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ചെവിക്ക് ചെറിയൊരു മുറിവേറ്റു എന്നാണ് പറയുന്നത്. ഇത് തട്ടിക്കൊണ്ടുപോയാൽ മലയാളിയാണെന്നും കുട്ടി പറയുകയുണ്ടായി. 4 വീട് അപ്പുറത്താണല്ലോ വീട്, നടന്നു പോകാമെന്ന് കുട്ടിയോട് ഈ മോഷ്ടാവ്, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ വ്യക്തി പറഞ്ഞതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് മലയാളി തന്നെയാണ് ഇതിന് പിറകിലുള്ളതെന്ന് എന്നാണ് കരുതുന്നത്. ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ നടത്തി വരുന്നത്. നന്ദു. ശരി, അനൂപ് നീലേശ്വരമാണ് വിവരങ്ങൾ നൽകിയത്.